Hello, good morning all of you. So today we have four friends with us. Sorry, three friends. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് മൂന്ന് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ സൂം മീറ്റിംഗിൽ. ഇന്ന് നമ്മൾ എൽ ജി എസ് സെക്ഷൻ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ, അതിൽ ഒരു എൽ ജി എസിലെ ഒരു 500 പൊതുവിജ്ഞാന ചോദ്യങ്ങൾ. അതിൽ ഇന്ന് നമ്മൾ മാക്സിമം ഒരു വിത്തിൻ 1 അവർ നമ്മൾ ഒരു മാക്സിമം കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ കൂടെ ആതിര, സുബ്നി സുരേഷ് ആൻഡ് അക്ഷയ് ഉണ്ട് കൂടെ. സോ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദൂരദർശൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, ദൂരദർശൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് മണ്ടി ഹൗസ് എന്ന പേരിലാണ് ദൂരദർശൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് അറിയപ്പെടുന്നത്, മണ്ടി ഹൗസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലൂമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദ ലൂമിനസ് സ്പാർക്സ്. സോ എ പി ജെ അബ്ദുൽ കലാം ആണ് ദ ലൂമിനസ് സ്പാർക്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. നെക്സ്റ്റ്, ദ ഇൻസൈഡർ എന്ന നോവൽ, ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് പി വി നരസിംഹ റാവു. ഓക്കെ, പി വി നരസിംഹ റാവു ആണ് ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത്. സോ ഐ തിങ്ക് ഞങ്ങൾക്ക് പോയിന്റർ കാണാൻ തോന്നുന്നു, സോ ഞാൻ അത് യൂസ് ചെയ്യാം. ദെൻ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം? 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. താഷ്കൻഡ് കരാർ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും. സോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കൻഡ് കരാർ ഒപ്പിടുന്നത്. താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും. സോ ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും തമ്മിലാണ് താഷ്കൻഡ് കരാർ ഒപ്പുവെക്കുന്നത്. തമിഴ്നാട്ടിലെ രാമയ്ക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം? തമിഴ്നാട്ടിലെ നാമയ്ക്കൽ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? പൗൾട്രി. സോ തമിഴ്നാട്ടിലെ നാമയ്ക്കൽ എന്ന് പറയുന്നത് ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? ആൻസർ ഈസ് പൗൾട്രി. അടുത്തത്, തമിഴ്നാട്ടിൽ ടാങ്ക് നിർമ്മാണശാല എവിടെയാണ്? ആവടിയാണ് ആൻസർ. തമിഴ്നാട്ടിൽ ടാങ്ക് നിർമ്മാണശാല, ഓക്കെ, ടാങ്ക് നിർമ്മാണശാല എവിടെയാണ് തമിഴ്നാട്ടിൽ? ആവടി, ആവടി എന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം, ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് ശിവകാശി. ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വേർഷൻ പാടാൻ ആവശ്യമായ സമയം, നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം ഒരു 52 സെക്കൻഡ് എടുക്കുമെന്നാണ് നോർമലി പറയാറ്, ബട്ട് അതിന്റെ ഷോർട്ട് വേർഷൻ പാടാൻ എത്ര സമയം വേണം? അത് 20 സെക്കൻഡ് ആണ്. ദെൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതിയായിരുന്ന കാലം, അദ്ദേഹത്തിന്റെ ഉപരാഷ്ട്രപതിയായിരുന്ന ആ ഒരു കാലയളവാണ് 1962 മുതൽ 1967 വരെ. സോ 1962 മുതൽ 1967 വരെയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതിയായിരുന്നത്. നെക്സ്റ്റ്, ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നീ കൃതികളെ രചിച്ചത് വി വി ഗിരി. സോ ഏതൊക്കെ കൃതികളാണ്? ജോബ് ഫോർ മില്യൺസ് ആൻഡ് വോയിസ് ഫോർ കോൺഷ്യൻസ്. ഇപ്പോ ഈ രണ്ട് കൃതികളും രചിച്ചത് വി വി ഗിരിയാണ്.
അടുത്ത് സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര്, സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര് അന്റോണിയോ മൈനോ. അന്റോണിയോ മൈനോ എന്നതാണ് സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര്. ദെൻ ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് 1961 നടന്നത്. സോ ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1961 ഇത് സംഭവിച്ചത്. ദെൻ ഷോളാപ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം? ഷോളാപ്പൂർ പരുത്തിത്തുണി, പരുത്തിത്തുണിത്തരങ്ങൾക്കാണ് ഷോളാപ്പൂർ വ്യവസായം പ്രസിദ്ധം. ദെൻ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ്, കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെക്കന്ദരാബാദ്. ഓക്കെ, സെക്കന്ദരാബാദിലാണ് കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും എവിടെയാണ്? സൂറത്തിലാണ് ലോകത്തെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും ചെയ്യുന്നത്. ദെൻ റേസിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എന്തുവാണ്? റേസിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് INS ബ്രഹ്മപുത്ര. സോ INS ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റേസിംഗ് റൈനോ. ഓക്കെ, റേസിംഗ് റൈനോ. ബോംബെ ഹൈ എന്തിന് പ്രസിദ്ധമാണ്? നമുക്ക് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, പെട്രോളിയം ഹനനം. ഓക്കെ, ബോംബെ ഹൈ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് പെട്രോളിയം ഹനനം. ദെൻ ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ, ഡെനിം സിറ്റി എന്ന ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. സോ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ അഹമ്മദാബാദാണ്. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ എന്താണ് നിർമ്മിക്കുന്നത്? ഗൈഡഡ് മിസൈലുകൾ. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ എന്താണ് നിർമ്മിക്കുന്നത്? ഗൈഡഡ് മിസൈലുകൾ. അടുത്തത് വൈജയന്ത അർജുൻ തുടങ്ങിയ ടാങ്കുകൾ നിർമ്മിച്ചത് എവിടെയാണ്? വൈജയന്ത അർജുൻ തുടങ്ങിയ ടാങ്കുകൾ നിർമ്മിച്ചത് എവിടെയാണ്? അതിന്റെ ആൻസറും ആവടി തന്നെയാണ്. ഓക്കെ, ആവടി. ദെൻ മൈക്ക ഹനനം, മൈക്ക ഹനനത്തിന് പ്രസിദ്ധമായ കൊടർമാഹനികൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡാണ്. നമുക്കറിയാം ജാർഖണ്ഡ് നമ്മുടെ ധാതു സംസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ധാതുക്കളുടെ കലവറ എന്നൊക്കെ. അപ്പോ മൈക്ക ഹനനം, അതിന് പ്രസിദ്ധമായിട്ടുള്ള കൊഡർമ ഖനികൾ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അറിയാലോ, ജംഷഡ്പൂർ. ടാറ്റ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അത് ജംഷഡ്പൂരിലാണ്. കൊരാപ്പൂട്ട് അലുമിനിയം പ്രോജക്റ്റ്, കൊരാപ്പൂട്ട് അലുമിനിയം പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഒറീസ. കൊരാപ്പൂട്ട് അലുമിനിയം പ്രോജക്റ്റ് ഇൻ ഒറീസ. കൊയാലി എന്തിന് പ്രസിദ്ധ? കൊയാലി എന്നത് എണ്ണ ശുദ്ധീകരണശാലയാണ്. മീൻസ് ചിലപ്പോ അതൊരു എനിക്ക് തോന്നുന്നു ഒരു പ്ലേസ് ആവും. സോ കൊയാലി എന്തിനു പ്രസിദ്ധം ചോദിച്ചാൽ അത് എണ്ണ ശുദ്ധീകരണശാലയ്ക്കാണ് പ്രസിദ്ധം. ദെൻ ISRO വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഓക്കെ, ISRO വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം, ദാറ്റ് ഈസ് ബാംഗ്ലൂർ. ഓക്കെ, ISRO സ്ഥാപിതമായ വർഷം 1969 നമ്മുടെ ISRO സ്ഥാപിതമാകുന്നത്. 1969. ദെൻ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്.
ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം? ജംഷഡ്പൂർ ഈസ് ഫേമസ് ഫോർ ഇരുമ്പുരുക്ക്. ഓക്കെ, ഇരുമ്പുരുക്കിനാണ് ജംഷഡ്പൂർ പ്രസിദ്ധം. ദെൻ ജീവിച്ചിരിക്കുമ്പോൾ പരമവീരചക്രം ലഭിച്ച ഏക സൈനികൻ, ജീവിച്ചിരിക്കുമ്പോൾ പരമവീരചക്രം ലഭിച്ച ഏക സൈനികനാണ് സുബേദാർ മേജർ ബാനാസിംഗ്. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ പരമവീരചക്രം ലഭിച്ചു. എന്താണ് പേര്? സുബേദാർ മേജർ ബാനാസിംഗ്. സുബേദാർ മേജർ ബാനാസിംഗ്. ജയ് ജവാൻ ജയ് കിസാൻ, ഈ മുദ്രാവാക്യം ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ. ചണ്ഡീഗഢ് നഗരം ആസൂത്രണം ചെയ്തത് ആര്? ലേ കോർബൂസിയെ. ഓക്കെ, ലേ കോർബൂസിയെ ആണ് ചണ്ഡീഗഢ് നഗരം ആസൂത്രണം ചെയ്തത്. ലേ കോർബൂസിയെ. ദെൻ ചാന്ദ്രയാൻ പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിന്റെ നാമധേയം. ചാന്ദ്രയാൻ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ള ബഹിരാകാശ വാഹനത്തിന്റെ നാമധേയം. പി എസ് എൽ വി സി ഇലവൻ. ദെൻ ചരൺ സിംഗിന്റെ സമാധി അറിയപ്പെടുന്നത് എവിടെയാണ്? സോറി, അറിയപ്പെടുന്നത് കിസാൻ ഹട്ടാണ് ചരൺ സിംഗിന്റെ സമാധി എന്നറിയപ്പെടുന്നത്. ചമ്പാനീർ പാവഗത് ആർക്കിയോളജിക്കൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ്? ചമ്പാനീർ പാവഗത് ആർക്കിയോളജിക്കൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ചമ്പാനീർ പാവഗത് ആർക്കിയോളജിക്കൽ പാർക്ക് ഇൻ ഗുജറാത്ത്. ചാന്ദ്രയാൻ രണ്ട് പദ്ധതിയിൽ ഏതു രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? ചാന്ദ്രയാൻ രണ്ട് പദ്ധതിയിൽ, ഓക്കെ, റഷ്യയുമായിട്ട് സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം. ഹൂഗ്ലി നദിയുടെ തീരത്ത് ചണം വ്യവസായമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം. വിശാഖപട്ടണമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം. ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ദ ഹിന്ദു വി ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ. ദ ഹിന്ദു വി ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി, ഈ രണ്ട് കൃതികളും രചിച്ചത് ഏതൊക്കെയാണ്? ദ ഹിന്ദു വി ഓഫ് ലൈഫ് ആൻഡ് ഇന്ത്യൻ ഫിലോസഫി, രണ്ട് കൃതികളാണ്. ഇത് രചിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ. ഹാൽഡിയ ഏതു നിലയിൽ പ്രസിദ്ധം? ഹാൽഡിയ ഇസ് ഫേമസ് ഫോർ ഓയിൽ റിഫൈനറി, എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് പ്രസിദ്ധമായതാണ് ഹാൽഡിയ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ എസ് എച്ച് എഫ് ജെ മനേക്ഷ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ. ചാച്ചാജി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ മന്ത്രി. അതും ആർ കെ ഷൺമുഖം ചെട്ടി തന്നെയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന ആസാദ്. മൗലാന ആസാദാണ്
സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1975 ജൂൺ 25 ആഭ്യന്തര അടിയന്തരാവസ്ഥ സ്വതന്ത്ര ഭാരതത്തിൽ പ്രഖ്യാപിച്ചത്. ഐ തിങ്ക് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ എമർജൻസി ആണ് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, ബൽദേവ് സിംഗ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടനിലേക്കുള്ള ഹൈക്കമ്മീഷണർ, ആണ് ബി കെ കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടനിലേക്കുള്ള ഹൈക്കമ്മീഷണർ ആണ് ബി കെ കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആണെന്ന് ഓർക്കണം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. ദെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ, നമുക്കറിയാം മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യക്കാരനല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചാൽ സി രാജഗോപാലാചാര്യാണ് ആൻസർ. സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത. ദെൻ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി ലഭിച്ച, സോറി, വഹിച്ച വിദേശ വംശജ, അത് സോണിയാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി. ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തിയും സോണിയാഗാന്ധി തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് സി രാജഗോപാലാചാരി. ഓക്കെ, സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത്. സ്വീഡിഷ് സർക്കാരിന്റെ സഹായത്തോടെ ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സ്വീഡിഷ് സർക്കാരിന്റെ സഹായത്തോടെ ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓക്കെ, ആരുടെ സഹായത്തോടെ? സ്വീഡിഷ് സർക്കാരിന്റെ. എന്ത് പദ്ധതിയാണ്? ലോക് ജംബിഷ് ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? എവിടെ നിന്നുമാണ്? ചെങ്കോട്ടയിൽ നിന്നുമാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്. സ്വന്തം അംഗരക്ഷകരായ രണ്ട് സിഖുകാരാൽ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് സ്വന്തം ബോഡി ഗാർഡ്സിന്റെ, അതായത് രണ്ട് സിഖുകാരായിരുന്നു. ആരൊക്കെയാണ് രണ്ട് സിഖുകാർ? ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും. അപ്പോ ആ രണ്ട് ബോഡി ഗാർഡ്സിന്റെ, അവരാൽ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ഫസൽ അലിയാണ് ആൻസർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അതും സെയിം ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. യെസ്, സെയിം ക്വസ്റ്റ്യൻ. ദെൻ സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതി ആയത്, സ്പീക്കർ ആയിരുന്ന ശേഷം രാഷ്ട്രപതി ആയത് നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡിയാണ് സ്പീക്കർ സ്ഥാനം വഹിച്ചതിന് ശേഷം രാഷ്ട്രപതി ആയത്. ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര, ഗുണനിലവാരമുള്ള എന്തുപകരണം? കാർഷിക ഉപകരണം. അതിന് നൽകി വരുന്ന ഒരു മുദ്രയാണ് അഗ്മാർക്ക്. സോ അഗ്മാർക്ക് എന്ന് പറയുമ്പോൾ അഗ് ഉണ്ട്, അഗ്രികൾച്ചറിന്റെ. അപ്പോ നമ്മൾ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്രയാണ് ഗുണനിലവാരമുള്ള. ഓക്കെ, ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏതു സംസ്ഥാനത്താണ്? ഗുഡ്ഗാവ്, ഗുഡ്ഗാവ് വ്യവസായ മേഖല ഹരിയാനയിലാണ്. നമ്മുടെ ഹരിയാനയിലാണ് ഗുഡ്ഗാവ് വ്യവസായ മേഖല. ഗുജറാത്തിലെ ഗോദ്ര സംഭവം നടന്ന വർഷം 2002. ഗുജറാത്തിലെ ഗോദ്ര സംഭവം 2002. ഗോദ്ര എവിടെയാണ്? ഗുജറാത്തിലാണ്. സോ ഗോദ്ര സംഭവം ഗുജറാത്ത് 2002. ഗുജറാത്തിലെ കാമ്പെ, ഗുജറാത്തിലെ കാമ്പെ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനം. സോ ഗുജറാത്തിലെ കാമ്പെ ഈസ് ഫേമസ് ഫോർ പെട്രോളിയം മൈനിങ്. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ്? ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് റോപ്പറിലാണ്. റോപ്പറാണ് സ്ഥലത്തിന്റെ പേര്. ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് ഇൻ റോപ്പർ. ഗുരു നാനാക്ക് തെർമൽ പവർ പ്ലാന്റ്, ഗുരു നാനാക്ക് തെർമൽ പവർ പ്ലാന്റ് ഇൻ ഭട്ടിൻഡ. ഭട്ടിൻഡയാണ് ഗുരു നാനാക്ക് തെർമൽ പവർ പ്ലാന്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിൽ ചുമതല വഹിച്ച ഏക വ്യക്തി. ഹിദായത്തുള്ള, എം ഹിദായത്തുള്ള. ഏതൊക്കെ പൊസിഷനാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി, ദെൻ രാഷ്ട്രപതി. ഈ മൂന്ന് വലിയ ചുമതലകൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി എം ഹിദായത്തുള്ള. പ്രസിഡന്റ് ആയിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സിംല കരാറിൽ ഒപ്പുവെച്ചത്, സിംല കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വേറെ ഒരു ആളും കൂടിയുണ്ട്, സുൽഫീക്കർ അലി ഭുട്ടോ. അപ്പോ ഇന്ദിരാഗാന്ധിയും സുൽഫീക്കർ അലി ഭുട്ടോയും കൂടി ചേർന്നിട്ടാണ് സിംല കരാറിൽ ഒപ്പുവെക്കുന്നത്. സിൽക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് കാഞ്ചീപുരം. കാഞ്ചീപുരം സിൽക്ക് നടത്താതി. ദെൻ സി ബി ഐയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സാമ്പൽപൂർ ഏത് ധാതുവിന്റെ ഹനനത്തിനാണ് പ്രസിദ്ധം? സാമ്പൽപൂർ കൽക്കരിക്കാണ് പ്രസിദ്ധം. ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ, അംബാല ജയിൽ. സോ അംബാല ജയിലാണ് ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത്, ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലേ കോർബൂസിയെ, ലേ കോർബൂസിയെ. സോ ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലേ കോർബൂസിയ. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്. ഓക്കെ, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ട. ദെൻ സാരികൾക്ക് പേര് കേട്ട കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ഗരിബി ഹഡാഫോ, സോറി, ഗരിബി ഹഡാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി
ഇന്ദിരാ ഗാന്ധി എൽ ബി ഹഡാഫോ ഛേ ഹഡാഫോ പായണ ഹഡാവോ എൽ ബി ഹഡാവോ ഇന്ദിരാ ഗാന്ധി ദെൻ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി ദെൻ സർദാർ പട്ടേൽ മ്യൂസിയം ചോദിച്ചാൽ അത് സൂറത്തിലാണ് സർദാർ പട്ടേൽ മ്യൂസിയം എവിടെയാണ് സൂറത്തിലാണ് സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും സൂറത്തിൽ തന്നെയാണ് സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതും സൂറത്തിലാണ് സമതാസ്ഥൽ ആരുടെ സമാധിയാണ് സമതാസ്ഥൽ ജഗജീവൻ റാം ഓക്കെ സമതാസ്ഥൽ എന്ന് പറയുന്നത് ജഗജീവൻ റാമിന്റെ സമാധിയാണ് സ്ഥലമാണ് സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സമാധാനത്തിന്റെ മനുഷ്യൻ ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിന്റെ മനുഷ്യൻ ഐ ആർ ഡി പിയുടെ പൂർണ്ണ രൂപം ഐ ആർ ഡി പി ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഐ ആർ ഡി പി മീൻസ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം എന്താണ് ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസമാണ് സർവശിക്ഷ അഭിയാന്റെ എസ് എസ് എ ഓക്കെ സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ് സമ്പൂർണ്ണ വിപ്ലവം ഇസ് റിലേറ്റഡ് വിത്ത് ജയപ്രകാശ് നാരായൺ ഷാനോ വരുണ ഏതിന്റെ ആപ്തവാക്യമാണ് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ് ഷാനോ വരുണ ഷാനോ വരുണ ഇസ് ദ മോട്ടോ ഓഫ് ഇന്ത്യൻ നേവി കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രോജക്ട് ടൈഗർ നടപ്പാക്കിയ വർഷം കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രോജക്ട് ടൈഗർ എന്താണ് പ്രോജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ 1973 മൈ ഓൺ ബോസ്വെൽ രചിച്ചതാരാണ് എം ഹിദായത്തുള്ളയാണ് മൈ ഓൺ ബോസ്വെൽ രചിച്ചത് എം ഹിദായത്തുള്ള കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗം ആകുന്നതിന് മുൻപ് ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ് ദെൻ കൂടംകുള ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത് കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത് രാജീവ് ഗാന്ധി കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത് കുടൽ കമ്മീഷൻ ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം നമുക്കറിയാം കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ് കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിന് സ്വതന്ത്ര രാജ്യമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി കാവേരി നദീജല തർക്ക അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്സ് കേരളം തമിഴ്നാട് കർണാടകം പോണ്ടിച്ചേരി ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത്
ശാസ്ത്ര ലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് എ പി ജെ അബ്ദുൽ കലാം വിക്രം സാരാഭായിയെ ശാസ്ത്ര ലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിശേഷിപ്പിച്ചു. കാളിഘട്ട് നഗരത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് കൊൽക്കത്ത. കാളിഘട്ടാണ് കൊൽക്കത്ത. അപ്പൊ കൊൽക്കത്തയുടെ ഓൾഡ് നെയിമാണ് കാളിഘട്ട്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ദെൻ കാമിനി റിയാക്ടർ, അതെവിടെയാണ്? കൽപ്പാക്ക പ്രദേശത്താണ് കാമിനി റിയാക്ടർ. കൽപ്പാക്ക എവിടെയാണ്? തമിഴ്നാട്. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കാർഷിക ആദായ നികുതി പഞ്ചാബിലാണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. മീരാബായി. ആൻസർ ഈസ് മീരാബായി. ശാന്തിവൻ ആരുടെ സമാധി സ്ഥലം? നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ശാന്തിവൻ. കശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ്. കശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവിന്റെ പേര് ചോദിച്ചാൽ ഹരിസിംഗ്, രാജാ ഹരിസിംഗ്. ശക്തിസ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം 1986 ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇൻ ലോ ഇൻ 1986. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് വ്യാവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എറണാകുളമാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് വ്യവസായത്തിന്. വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുവാൻ പോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. അപ്പോൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് പോത്താരി കമ്മീഷൻ വരുന്നു. 1964 വരുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി ഞങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം. എജ്യൂസാറ്റ് അല്ലേ? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. വിജയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. വിജയഘട്ടിൽ ലാൽ ബഹദൂർ ശാസ്ത്രി. വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. വി പി സിംഗ്. ഇതിലുണ്ട് വിശ്വാസം, വി പ്രമേയത്തിൽ ഇവിടെയും പായില്ലേ? വിശ്വാസ പ്രമേയം അല്ലെങ്കിൽ വി പി, അത് ഓർത്തിരുന്നാ മതി. ദെൻ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത് നീലം സഞ്ജീവ റെഡ്ഡി. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. വിഭജനത്തോടെ ഏത് തുറമുഖം പാകിസ്ഥാന് ലഭിച്ചതിനാണ് കാണ്ട്ല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത്? കറാച്ചിയാണ് ആൻസർ. അപ്പൊ നമ്മുടെ ഇന്ത്യ വിഭജനം നടന്നപ്പോ കറാച്ചി തുറമുഖം പാകിസ്ഥാന് ലഭിച്ചു. സോ ഇന്ത്യ ഏത് തുറമുഖം വികസിപ്പിച്ചു? കാണ്ട്ല തുറമുഖം വികസിപ്പിച്ചു. ഓയിൽ ആൻഡ്
നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് ഡെറാഡൂൺ. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണിയാക്കി മാറ്റിയ വർഷം 1957. ഓൾ ഇന്ത്യ റേഡിയോ ഇസ് ദ ഓൾഡ് നെയിം ഓഫ് ആകാശവാണി. അപ്പൊ പേര് മാറ്റിയത് എന്നാണ്? 1957. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ് എന്ന പേരിലാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ പഴയ പേരായിരുന്നു ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത് ജനറൽ എ എസ് വൈദ്യ. ജനറൽ എ എസ് വൈദ്യയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവൻ ആയിരുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 ആ സമയത്തെ കരസേനാ തലവനായിരുന്നു ജനറൽ എ എസ് വൈദ്യ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത ജാനകി രാമചന്ദ്രൻ. ആരുടെ പത്നിയാണ്? MGR ആയിരുന്നു. സോ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ ജാനകി രാമചന്ദ്രൻ, വൈക്കം സ്വദേശിയാണ്. വർഗീയ കലാപം നേരിടാനുള്ള സേനയാണ് SPF, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ദ്രുതകർമ്മ സേന. വർഗീയ കലാപം നേരിടാനുള്ള സേനയാണ് ദ്രുതകർമ്മ സേന. ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ, നേരത്തെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം 364. ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സി നിയോഗിയാണ് ഒന്നാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത് വനാഞ്ചൽ. വനാഞ്ചൽ എന്നും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അത് ജാർഖണ്ഡാണ്. വനാഞ്ചൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വധിക്കപ്പെട്ട ആദ്യത്തെ കേന്ദ്രമന്ത്രി ചോദിച്ചാൽ എൽ എൻ മിശ്ര. വധിക്കപ്പെട്ട ആദ്യത്തെ കേന്ദ്രമന്ത്രിയാണ് എൽ എൻ മിശ്ര. ഏത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റ് ആയത്? ഇപ്പോ VV ഗിരി രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറിയത്. ഏത് രാജ്യമാണ് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത്? അപ്പോ റഷ്യയാണ് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത്. എന്താണ് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പലാണ് റഷ്യ ഇന്ത്യക്ക് കൈമാറിയത്. ഏതു രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായി ഇന്ത്യക്ക് MV Polar Circle എന്ന വാഹനം നൽകിയത്? നോർവേ. അപ്പോ ഇന്ത്യക്ക് അന്റാർട്ടിക്ക പര്യടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നോർവേ MV Polar Circle എന്നൊരു വാഹനം നൽകുന്നു. MV Polar Circle. ഏതു രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ 3 Giga Corridor വിട്ടുകൊടുത്തത്? 3 Giga Corridor. ഇത് ആദ്യം ഇന്ത്യയിലായിരുന്നു. സോ മാനുഷിക പരിഗണനയുടെ പേരിൽ അത് ഇന്ത്യ എന്ത് ചെയ്തു? ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തു.
ദീപിക കോറിഡോർ. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. ദീപിക കോറിഡോർ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ചത്? ഇന്ത്യൻ ഇന്ദിരാഗാന്ധിക്കാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്. ഏതു തരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അഗ്മാർക്ക്? നേരത്തെ പറഞ്ഞതാണ് അഗ്മാർക്ക് മീൻസ് കാർഷികോൽപ്പന്നങ്ങൾക്ക്. ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. അപ്പോ നാവികസേനയുടെ തലവനാണ് അഡ്മിറൽ. ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാർ വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് രൂപവത്കരിക്കപ്പെടുന്നത്. ഇനി മധ്യപ്രദേശ് വിഭജിച്ചിട്ടാണ് ഛത്തീസ്ഗഡ് ഫോം ചെയ്യുന്നത്. സോ ബീഹാർ വിഭജിച്ച് ജാർഖണ്ഡും, മധ്യപ്രദേശ് വിഭജിച്ച് ഛത്തീസ്ഗഡും. ദെൻ ഏതു സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്? ബോംബെ വിഭജിച്ച് രണ്ട് സ്റ്റേറ്റ്സ് ആയിട്ട് മാറുന്നു, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഏതു സംസ്ഥാനത്താണ് ചാന്ദിപ്പൂർ ഓൺ സി ഇൻ ഒറീസ? ഏതു സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന, നമ്മുടെ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി? ആണ് VP മേനോൻ. അടുത്ത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? തീഹാർ ജയിലാണ്. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് തീഹാർ, ഏഷ്യ. ഏകതാ സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റ്? ഗ്യാനി സേൽ സിംഗ് ആണ് ഏകതാ സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി? മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതി ആയത് KR നാരായണൻ. ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റായ വ്യക്തി KR നാരായണൻ. ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഉപരാഷ്ട്രപതിയായതും KR നാരായണൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത്? ഫ്രാങ്ക് ആന്റണിയാണ് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നത്. അടുത്ത്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിട്ട് തുടരുവാൻ ഭാഗ്യം ലഭിച്ച ചീഫ് ജസ്റ്റിസ്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് വൈ വി ചന്ദ്രചൂഡ്. ഭയങ്കര ചൂടനായിരുന്നു, അതുകൊണ്ട് കുറെ കാലം പിടിച്ചിരുന്നു. ആർക്കും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഓട്ടിച്ചൂടാൻ പറ്റിയില്ല, ഭയങ്കര ചൂടനായിരുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിട്ട് തുടർന്നത് വൈ വി ചന്ദ്രചൂഡ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി?
കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. ഇപ്പൊ യു പി നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് വി വി ഗിരി. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചിരുന്നത് വി വി ഗിരിയാണ്. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി ആയിരുന്നു വി വി ഗിരി. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് കുറച്ചു കാലം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനിയാണ് ഗോവ. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡി. നമ്മൾ ഈ മൃത സഞ്ജീവനിയൊക്കെ ഇങ്ങനെ പ്രായം കുറയ്ക്കാൻ വേണ്ടിയൊക്കെ സംഭവങ്ങൾ ഉപയോഗിക്കില്ലേ, ഈ സഞ്ജീവനി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവമാണ് അല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞ നോക്കുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഏതെങ്കിലും വരുമ്പം നീലം സഞ്ജീവ ഈ ഇത് ഓർത്താൽ മതി, നീലം സഞ്ജീവ റെഡ്ഡി. പ്രായം കുറഞ്ഞ ഞങ്ങളുടെ രക്തത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കറാണ് ബാലയോഗി. ബാല അറിയേ, ബാല കൊച്ചുകുട്ടിയല്ലേ, ബാല ബാലൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ജേതാവ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇത് നമ്മൾ മറക്കൂല എന്തായാലും. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ജേതാവ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകം. ഏറ്റവും ഒടുവിൽ, ഏറ്റവും അവസാനം ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകം ചോദിച്ചാൽ സിക്കിം. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ. അപ്പം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയും ആദ്യത്തെ ഉപരാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണൻ. എം ജി ആറിന്റെയും അണ്ണാദുരയുടെയും ജയലളിതയുടെയും സമാധി സ്ഥലം ചെന്നൈയിലെ മറീന ബീച്ച്. എം എസ് സ്വാമിനാഥൻ പ്രസിദ്ധി നേടിയ മണ്ഡലം കൃഷിശാസ്ത്രം. ഐ തിങ്ക് അഗ്രികൾച്ചറൽ സയൻസ് ആയിരിക്കും കൃഷിശാസ്ത്രം. എം എസ് സ്വാമിനാഥൻ അതിലാണ് ഫേമസ് ആയിട്ടുള്ളത്. എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹം എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. എവിടെ വച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂർ. അപ്പൊ നാഗ്പൂരിൽ വച്ചിട്ടാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം, ഏത് മതം? ബുദ്ധമതം. ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നു എവിടെ വച്ച്? നാഗ്പൂർ വച്ച്. എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകൻ അപ്പേ ഷെർപ്പ. അപ്പേ ഷെർപ്പയാണ് എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ചത്. എമിനൻറ്റ് ഇന്ത്യൻസ് രചിച്ചത്, എമിനൻറ്റ് ഇന്ത്യൻസ് ഇത് രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മയാണ് എമിനൻറ്റ് ഇന്ത്യൻസ് രചിച്ചത്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യത്തെ സംസ്ഥാനം
എല്ലാ വോട്ടർമാർക്കും ഐ ഡി കാർഡ്. അതേതാണ്? ഹരിയാന ആണ്. എൻ സി ഡബ്ല്യുവിന്റെ പൂർണ്ണ രൂപം എൻ സി ഡബ്ല്യു, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. എൻ സി ഡബ്ല്യു, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. എൻ ഡി എ സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ പ്രസിഡന്റായ വ്യക്തി എ പി ജെ അബ്ദുൽ കലാം. നമ്മളിപ്പം എ പി ജെ അബ്ദുൽ കലാമിന്റെ പാർട്ടി ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടായിരിക്കും, പക്ഷെ ഈ ഇതാണ് ഫാക്ട്. എൻ ഡി എ സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെയാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയത്. എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപിക ദിനമായി, അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962 മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്? എത്ര? 10 വർഷം. 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കും. എനർജി ആക്ടിവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2002 മാർച്ച്. ഇപ്പോൾ 2002 മാർച്ചിനാണ് എനർജി ആക്ടിവേഷൻ ആക്ട് നിലവിൽ വരുന്നത് ഇന്ത്യയിൽ. 2002 മാർച്ച്. എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദേശം രാമേശ്വരം. എ പി ജെ അബ്ദുൽ കലാമിന്റെ പൂർണ്ണ രൂപം അബുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം. എന്താണ് അബുൽ പക്കീർ? അബുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം, ദാറ്റ് ഈസ് എ പി ജെ അബുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം. എ പി ജെ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. എ പി ജെ അബ്ദുൽ കലാമിന് എതിരെ എന്തുവാ മത്സരിച്ചു ഇലക്ഷനിൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ദെൻ ലിബർഹാൻ കമ്മീഷൻ റിലേറ്റഡ് വിത്ത്, ഇത് ഏത് കമ്മീഷൻ? ഈ കമ്മീഷൻ എന്താണ് അന്വേഷിക്കുന്നത്? ബാബറി മസ്ജിദ് തകർക്കൽ, ബാബറി മസ്ജിദ് തകർക്കൽ, അതിനെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതും വാജ്പേയി ആണ്. ലാഹോർ പ്രഖ്യാപനവും ലാഹോർ കരാറും ഒപ്പുവെച്ചത് വാജ്പേയി. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം വിജയ്ഘട്ട്. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം വിജയ്ഘട്ട്. ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം, ലത്തൂർ ഭൂകമ്പം 1993. 1993 ലത്തൂർ ഭൂകമ്പം നടക്കുന്നത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനി. ഇത് നമുക്ക് റൂർക്കേല, ഇവിടെ ഇറില്ലേ, ജർമ്മനിലെ ഇറ്, രണ്ടാമത്തെ അക്ഷരം ഇറ്, ഇത് വെച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണം സഹകരിച്ചത് ജർമ്മനി. റാണിഗഞ്ച് കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരി പാടം പശ്ചിമ ബംഗാൾ. ഓക്കെ, റാണിഗഞ്ച് കൽക്കരി പാടം ഇൻ വെസ്റ്റ് ബംഗാൾ. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല, ഉത്തരേന്ത്യയിൽ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. അജ്മീറാണ്, ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. ഡെറാഡൂൺ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ടു ആരെ? മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി.
ഇത് രണ്ട് ക്വസ്റ്റ്യൻ സെയിം അല്ലേ? ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ചോണ്ടല്ലേ പുറത്ത് കൊണ്ടേ സംസ്കരിച്ചത്? രണ്ടും സെയിം തന്നെ. ഓക്കെ, ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയും മൊറാർജി ദേശായി. അപ്പൊ നമ്മൾ ഉത്തർപ്രദേശിന് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൊറാർജി ദേശായിനെ ഓർത്താൽ മതി. ജനിച്ചതും പുറത്താണ്, സംസ്കരിച്ചതും പുറത്താണ്, പിന്നെ എന്തുവാണ്, പുറത്തുള്ള മണ്ഡലത്തിൽ നിന്നും ജയിച്ച വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ്. ഉത്തർപ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായ വ്യക്തി എൻ ഡി തിവാരി. ഇപ്പൊ എൻ ഡി തിവാരി എന്ത് ചെയ്തു? ഉത്തർപ്രദേശിലും ഭരിച്ചു, ഉത്തരാഖണ്ഡിലും രണ്ടിടത്തും മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചു. ഉത്തർപ്രദേശിന്റെ പഴയ പേര്, യു പിയുടെ പഴയ പേര് യുണൈറ്റഡ് പ്രോവിൻസ് എന്നാണ്. യുണൈറ്റഡ് പ്രോവിൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ. ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഉപഗ്രഹം തിരിച്ചിറക്കുന്ന സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉപഗ്രഹം തിരിച്ചിറക്കുന്ന സാങ്കേതിക വിദ്യ ഇത് കരസ്ഥമാക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഐ തിങ്ക് ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഹലോ ആദ്യ, ഹലോ 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 യെസ് ഹലോ ഹലോ എടാ കൺക്ലൂഡ് ചെയ്യട്ടെ, മതിയല്ലേ ഇത്രയും? ഓക്കെ, താങ്ക് യു സുരേഷ് ആൻഡ് അക്സ ആൻഡ് ആതിര. സോ ഒരു മൂന്ന് പേര് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ബാക്കി സെക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ കീപ് വാച്ചിങ്. സോ താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. ഹാവ് എ നൈസ് ഡേ ഗൈസ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. Thank you.